ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണോ? നിങ്ങളുടെ മാർക്കിനെ താഴോട്ടടിക്കാൻ ചാൻസ് ഉള്ള 6 ശീലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അതിലെ ഒന്നാമത്തെ ശീലമാണ് സ്പെൻഡിങ് ടൈം വിത്ത് നെഗറ്റീവ് ഫ്രണ്ട്സ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. അവരിൽ ചിലവർ പോസിറ്റീവ് ആയിരിക്കാം, നിങ്ങളെ നല്ല നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയും സപ്പോർട്ട് ചെയ്യുന്നവർ. എന്നാൽ ചില ആളുകൾ നെഗറ്റീവ് ആയിരിക്കാം. അവർക്ക് നിങ്ങൾ പഠിക്കുന്നതായിരിക്കില്ല ഇഷ്ടം, മറിച്ച് നിങ്ങൾ കളിച്ച് നടക്കുന്നതായിരിക്കും. സോ അത്തരം ഫ്രണ്ട്സ്, നെഗറ്റീവായ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരത്തെ ബാക്കോട്ട് വലിക്കുകയും പ്രത്യേകിച്ച് എക്സാം ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ കുറയുകയും ചെയ്യുന്നു. നെഗറ്റീവായ ഫ്രണ്ട്സിൻ്റെ കൂടെ എക്സാം കാലയളവിൽ നിങ്ങൾ അത് ഫോണിലൂടെയാകാം, സോഷ്യൽ മീഡിയയിലൂടെയാകാം, ഇല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടാകാം, എങ്ങനെയായാലും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഒഴിവാക്കുക. ഇനി രണ്ടാമത്തെ ശീലം എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്, മറ്റൊന്നുമല്ല, പ്രോക്രാസ്റ്റിനേഷൻ. അതായത് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം. ഇനി രാവിലെ നേരത്തെ എഴുന്നേൽക്കാതെ രാവിലെ തന്നെ നിങ്ങൾ വിചാരിക്കും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാം. അങ്ങനെ അത് നീട്ടിവെക്കും, എന്നിട്ട് വിചാരിക്കും രാത്രി പഠിക്കാം. എന്നിട്ട് ഈ രാത്രി വീണ്ടും ഈ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം. സോ ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, എക്സാം കാലയളവാണെങ്കിൽ ഈ ശീലം ഒട്ടും അനുവദനീയമല്ല, ലൈഫിലും ഒട്ടും അനുവദനീയമല്ല. എങ്കിലും എക്സാം ഹാളിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണേ. ഇനി മൂന്നാമത്തെ ഒരു ശീലമാണ് തോന്നുന്നത് ചെയ്യുന്ന ഒരു സ്വഭാവം, അതായത് നോ ഡിസിപ്ലിൻ. അവിടെ ഡിസിപ്ലിൻ ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുകയാണ് ഒരു സിനിമ കണ്ടാലോ, ഓക്കെ ഇന്ന് ആ സിനിമ അങ്ങോട്ട് കാണാം അല്ലേ. ഇപ്പൊ തോന്നുകയാണ് ഒന്ന് പുറത്തിറങ്ങി പോയാലോ, അപ്പൊ തന്നെ അതങ്ങ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വിളിക്കുകയാണ്, ടാ ഒരു പടം റിലീസ് ആയിട്ടുണ്ട്, വേമ്പാ നമുക്ക് ടിക്കറ്റ് റെഡിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് റെഡി ആക്കാം, കമോൺ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടി ബുക്കൊക്കെ തുറന്ന് വെച്ചേക്കുമായിരിക്കും, ആ എന്നാ പിന്നെ സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം. അതായത് നിങ്ങൾ തീരുമാനിച്ചതല്ല നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ നിങ്ങളിപ്പോ ഇത്ര സമയത്ത് എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചു, പക്ഷെ ആ സമയത്തല്ല നിങ്ങൾ എഴുന്നേൽക്കുന്നത്. സോ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് ചെയ്യുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്യാത്ത അവസ്ഥ, ഈ ഒരു അവസ്ഥ, ഈ ഒരു ശീലവും നിങ്ങളുടെ മാർക്ക് എന്തായാലും കുറച്ചിരിക്കും. ഇനി നാലാമത്തെ ഒരു ശീലമാണ് കോഴിത്തരം. ചിരിക്കണ്ട, കോഴിത്തരം എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാട്സപ്പിലും കയറിയിട്ട് വെറുതെ ആളുകൾക്ക് ഹൈ, ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, പിന്നെ അല്ലെങ്കിൽ എന്താ നീ എന്താക്കുക, നീ എത്ര മണിക്ക് എത്തി, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഈ പരീക്ഷയുടെ കാലയളവിൽ ഇത്തരം കാര്യങ്ങളുമായി ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. കാരണം പരീക്ഷയാണ്, പരീക്ഷയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോയിട്ട് അവൻ ഇത്ര മണിക്കാണ് വീട്ടിലെത്തിയത്, അവൻ അന്ന് ചായ കുടിച്ചില്ല, ഇതൊന്നും അല്ല പോയി എഴുതി വെക്കാൻ പോകുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കണം, നല്ലൊരു ബന്ധം എല്ലാവരുമായിട്ടുള്ളത് നല്ലതാണ്. പക്ഷെ പരീക്ഷ കാലയളവിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളിങ്ങനെ ബുക്ക് എടുക്കുന്നു, ബുക്ക് എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോഴായിരിക്കും കുണിങ് കുണിങ്, എന്താണ്, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ആണ്. അതിൽ എഴുതിയേക്കുന്ന എന്താണ്, ഫുഡ് കഴിച്ചോ, അപ്പൊ നിങ്ങൾ തിരിച്ചയക്കുന്നു ഇല്ല, നീ കഴിച്ചോ, യു ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇവിടെ എന്താ സംഭവിച്ചത്, നിങ്ങളുടെ പഠനത്തിന്റെ കോൺസെൻട്രേഷൻ അവിടെ നിന്നും പോയി. പിന്നെയും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ. അങ്ങനെ നോട്ടിഫിക്കേഷൻ അടിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയന്റെ ഈ ഒരു കോഴിത്തരമായ ഉപയോഗം, ഇത് വാട്സപ്പിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാം മറ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് ഈ കോഴിത്തരം പണി കളിക്കാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ കോഴിത്തരം അല്ല കേട്ടോ, നിങ്ങളുടെ സമയം കളയുന്ന അനാവശ്യമായിട്ട് ചെയ്യുന്നതിന് ഞാൻ ഇടുന്ന പേരാണിത്. ഓക്കെ, അപ്പം പഠിക്കുന്ന സമയത്ത് ഇത് അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഈ ശീലവും നിങ്ങളുടെ മാർക്കിനെ തീർച്ചയായിട്ടും കുറച്ചിരിക്കും. ഇനി അഞ്ചാമത്തെ ശീലമാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആയിരിക്കുക എന്നത്. പഠനം ഒഴികെട്ടോ, പഠനത്തിൽ നിങ്ങൾ അഡിക്റ്റ് ആയിക്കോ പരീക്ഷാ കാലയളവിൽ. പക്ഷേ കുറെ പേർ എന്നോട് പറയലുണ്ട്, ചേട്ടാ ഞാൻ BTS K-pop-ലൊക്കെ അഡിക്റ്റഡ് ആണ്, എന്നെ ഒന്ന് രക്ഷിക്കൂ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ആളുകളും എന്തിൻ്റെയോ കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആണ്. ചിലവർ ഇത്തരം ആരാധന കാരണം അഡിക്റ്റ് ആവുന്നു, ചിലവർ ഗെയിമിലാണ് അഡിക്ഷൻ, ചിലവർ ചില സോഷ്യൽ മീഡിയയിലാണ് അഡിക്ഷൻ. അപ്പം നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സ് കീഴ്പ്പെട്ടിരിക്കുന്നു എന്തിൻ്റെയോ മുമ്പിൽ, നിങ്ങൾക്ക് മുമ്പിലല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് മുമ്പിലല്ല, നിങ്ങൾ അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, അത് ഡെവലപ്പ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനാണ് ആരാധിക്കുന്ന ആ ആളുകൾ, എത്രമാത്രം ഡെഡിക്കേഷനും എത്രമാത്രം അവരുടെ ഒരു ഹാർഡ് വർക്കും കൊണ്ടാണ് ആ നിലയിൽ എത്തിച്ചേരുന്നത് എന്ന് ആലോചിക്കുക. സോ ആ ഡെഡിക്കേഷനും ഹാർഡ് വർക്കുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആരാധിക്കാം, നിങ്ങൾ ഗെയിം കളിക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ ഒരിക്കലും അതിൻ്റെ അടിമയാവാതിരിക്കുക. നിങ്ങൾ ആരുടെയും അടിമയല്ല, നിങ്ങൾ നിങ്ങളുടെ തന്നെ അടിമയായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ അടിമയായിരിക്കണം. ഇനി അവസാനത്തെ ആറാമത്തെ ഒരു ശീലമാണ്
ദേഷ്യപ്പെടുക എന്നുള്ളത് ആങ്കർ. നിങ്ങളുടെ ദേഷ്യം, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടാവാം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് വേണ്ട, അവരെ ചീത്ത പറയുന്നു. വീട്ടിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, കൂട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങൾ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ മനസ്സിൽ ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. ചിലപ്പം ആ വഴക്ക് കേട്ടവരെക്കാളും കൂടുതൽ വഴക്ക് പറഞ്ഞ നിങ്ങളായിരിക്കും കൂടുതൽ ടെൻഷൻ അടിക്കുക. അത് കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. സോ പരീക്ഷാ കാലയളവിൽ മാക്സിമം നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുക. ഈ പറഞ്ഞ ശീലങ്ങൾ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളതാണ്. സോ കഴിയും വേഗം ഓക്കെ, എക്സാം അടുക്കുകയാണ്, കഴിയും വേഗം ഈ ശീലങ്ങൾ ഒന്നൊന്നായി പരമാവധി കുറച്ച് ഇല്ലായ്മ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന മാർക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ഏട്ടനായി എന്നും കൂടെ ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.